വെൽക്കം ബാക്ക് ടു ഫിലിമി ബിറ്റ് മലയാളം. എന്തായാലും നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രം ഏതാണ്, അത് മറ്റൊന്നുമല്ല നമ്മുടെ മോഹൻലാലിന്റെ ലൂസിഫർ എന്ന ഒരു സിനിമയാണ്. ആദ്യമായി മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ 200 കോടി ക്ലബിൽ എത്തിക്കാമെന്ന് കാണിച്ചു തന്ന സിനിമയാണ് ലൂസിഫർ. പൃഥ്വിരാജ് സുകുമാറിന്റെ മികച്ച സംവിധാനം, ഇതൊക്കെ ചിത്രത്തിന്റെ വിജയ ഘടകങ്ങളായി മാറി. എന്തായാലും ലൂസിഫർ പല ഭാഷകളിലേക്ക് വരുന്നു എന്ന് ആദ്യം മുതൽ വരുന്ന വാർത്തകൾ തന്നെയാണ്. ഇപ്പോഴിതാ ലൂസിഫറിന്റെ തെലുങ്ക് റീമേക്കിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ തന്നെ തെലുങ്കിൽ ഇത് വലിയ വാർത്തയായിരുന്നു, കാരണം ചിരഞ്ജീവിയാണ് മോഹൻലാലിന് പകരമായിട്ട് ആ ഒരു വേഷത്തിൽ ലൂസിഫറായിട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ചിരഞ്ജീവിയുടെ ആ ഒരു പേര് വന്നപ്പോൾ തന്നെ ഒരുപാട് മാധ്യമ ശ്രദ്ധ കിട്ടിയതാണ്. മാത്രമല്ല ചിരഞ്ജീവി തന്നെയാണ് ഈ ഒരു സിനിമയുടെ നിർമ്മാണവും. ഇപ്പോഴത്തെ ലൂസിഫറിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ തെലുങ്ക് ലൂസിഫറിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. തമിഴിൽ തനിയൊരുവൻ, ജയം, വേലക്കാരൻ തുടങ്ങിയ ചിത്രങ്ങൾ ഒരുക്കിയ മോഹൻ രാജയാണ് ലൂസിഫറിന്റെ തെലുങ്ക് പതിപ്പ് ഒരുക്കുന്നത്. ഈ സിനിമയുടെ നിർമ്മാണ കമ്പനിയാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൊരട്ലെ ശിവ സംവിധാനം ചെയ്യുന്ന ആചാര്യ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ചിരഞ്ജീവി ലൂസിഫറിന്റെ റീമേക്കിൽ ജോയിൻ ചെയ്യുക. തുടക്കത്തിൽ പ്രഭാസ് ചിത്രമായ സാഹോയുടെ സംവിധായകൻ സുജിത്തിന്റെ പേരായിരുന്നു വാർത്തകളിൽ ഇടം പിടിച്ചത്. സുജിത് തയ്യാറാക്കിയ തിരക്കഥയിൽ ചിരഞ്ജീവി തൃപ്തനായിരുന്നില്ല. തുടർന്ന് ഇദ്ദേഹത്തെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. തെലുങ്ക് സംവിധായകൻ വിവി വിനായക് ലൂസിഫർ സംവിധാനം ചെയ്യുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. തെലുങ്ക് സിനിമാ സംവിധാന രംഗത്തേക്ക് ചുവടുവെച്ച സംവിധായകനായ ആളാണ് മോഹൻ രാജ എന്ന ജയം രാജ. ഹനുമാൻ ജംഗ്ഷനാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. മലയാളത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടായിരിക്കും തെലുങ്ക് ലൂസിഫർ ഒരുക്കുക. തന്റെ ശൈലിക്ക് ചേരുന്ന സിനിമയാണെന്നും മലയാളത്തിൽ നിന്ന് അടിമുടി മാറ്റങ്ങളോടെയാണ് തെലുങ്ക് പതിപ്പെന്നും ചിരഞ്ജീവി നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തെലുങ്ക് പതിപ്പിൽ മഞ്ജു വാര്യർ അവതരിപ്പിച്ച പ്രിയദർശിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുഹാസിനിയും വിവേക് ഒബ്രോയുടെ ബോബിയെ റഹ്മാനും എത്തുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പ്രചരിച്ചത്. പൃഥ്വിരാജിന്റെ റോളിലേക്ക് വിജയ് ദേവരകൊണ്ട എത്തുമെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ താരങ്ങളെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ടോളിവുഡ് സിനിമാ ലോകം മാത്രമല്ല മലയാളി പ്രേക്ഷകരും ലൂസിഫറിന്റെ തെലുങ്കിനായി കാത്തിരിക്കുകയാണ്. കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിമി ബിറ്റ്സ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.